കേരളത്തിൽ ഏപ്രിൽ 26-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണുള്ളത്. തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു 40 ദിവസം മതിയോ മുന്നേറാൻ? കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏപ്രിൽ 13-ാം തീയതിയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏപ്രിൽ 23-ാം തീയതിയായിരുന്നു തോന്നുന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം ഏപ്രിൽ 10-ാം തീയതിയായിരുന്നു തോന്നുന്നു. കാരണം നമ്മളെ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ച ഏപ്രിൽ 2-ാം തീയതിയാണ്. ഇത്രയും സമയം പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് കാരണം നമുക്ക് ആവശ്യമായ സമയമുണ്ട്. ഒന്നാം ഘട്ടത്തിലാണെങ്കിൽ 10 ദിവസം കുറയുമായിരുന്നു, രണ്ടാം ഘട്ടത്തിലായതുകൊണ്ട് ഇനിയിപ്പോൾ 40 ദിവസം കൂടി കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആണല്ലേ. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കങ്ങനെ കാര്യം ഇപ്പം എന്നായിരുന്നാലും നമ്മൾ തെരഞ്ഞെടുപ്പിന് സജ്ജമായേനെ. ഇപ്പം ഫസ്റ്റ് ഫേസിലായാലും ലാസ്റ്റ് ഫേസിലായാലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇപ്പം പാർട്ടി പ്രവർത്തകരെല്ലാം ഇന്നലെ പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം പാർട്ടി പ്രവർത്തകരെല്ലാം വളരെ ഉന്മേഷത്തിലാണ്. അത് കാരണം ഫീസൊന്നും ഇപ്പം ഫീസിനെ കുറിച്ച് നമ്മൾ ബോധമല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു തീയതി പ്രഖ്യാപനത്തിന് ശേഷം ഈ പ്രവർത്തകരെല്ലാം വലിയ ആവശ്യത്തിലായിരിക്കും. അത് 3 മുന്നണികളുടെയും പ്രവർത്തകർ ആവശ്യത്തിലായിരിക്കും. ഇനിയിപ്പോൾ ഈ വരും മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തന്ത്രമൊക്കെ എങ്ങനെയായിരിക്കും? കുറച്ചുകൂടെ ചടുലമാകില്ലേ? തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും തോറും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇതുവരെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ എന്തെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലറേഷന് മുമ്പ് തന്നെ ആദരണീയ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും വരും നാളുകളിൽ കൂടുതൽ കൂടുതൽ ഉന്മേഷത്തോടെ നമ്മുടെ പാർട്ടി പ്രവർത്തകർ പ്രവർത്തിക്കും. അഖിലേന്ത്യാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 370-ലധികം സീറ്റുകൾ ലഭിക്കും. NDA നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും. അതിൽ കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഓരോ ഭാരതീയ ജനതാ പാർട്ടി NDA പ്രവർത്തകൻ പരിശ്രമിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം നമ്മൾ കാണും, അതിൻ്റെ പരിശ്രമത്തിൻ്റെ പ്രതിഫലം നമ്മൾ കാണും. പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് കേരളത്തിൽ 2 അക്ക സീറ്റ് ലഭിക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2 അക്ക വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 13-14% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2009 സമയത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10 കൊല്ലം മുമ്പ് ആ സമയത്തൊക്കെ 4-5% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് നമുക്ക് 14-13-15 പല സ്ഥലങ്ങളിലും 25-ലധികം ഇങ്ങനെയൊക്കെ നമുക്ക് വോട്ട് ഷെയർ ആയി. അപ്പോൾ ഇന്ന് ഒരുവിധം ഒരുപാട് മണ്ഡലങ്ങളിൽ നമുക്ക് വിജയ സാധ്യതയുണ്ട്. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ 12 സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒരുവിധം എല്ലാവർക്കും വിജയ സാധ്യത ഉള്ളവരാണ്. ഇനിയും പ്രഖ്യാപിക്കാൻ ഇനിയും നമുക്ക് ചിലവരുണ്ട് താനും. അത് കാരണം അതുപോലെ തന്നെ ഇപ്പം 2014-ഉം 2019-ഉം കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോപ്പുലാരിറ്റിയും ഗുഡ്വില്ലും അധികമാണ്. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജിയുടെ പോപ്പുലാരിറ്റിയും ഗുഡ്വില്ലും കൂടിയിട്ടേ ഉള്ളൂ 2019-ഉം കൂടുതൽ. ഇതൊരു MBA തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഇത് അടുത്ത 5 വർഷം ഇന്ത്യ ആര് നയിക്കുന്നു, ഇന്ത്യ ആര് ഭരിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കും, ഇതൊക്കെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണത്. അപ്പം പിന്നെ കേരളത്തിൽ അതിൻ്റെതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം വികസനം വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ പത്തനംതിട്ട ഉൾപ്പെടെ ഒരുപാട് മണ്ഡലങ്ങളിലില്ല. അപ്പം ഇങ്ങനെയൊക്കെ കർഷകർ വലിയ ദുരിതത്തിലാണ്. റബ്ബർ കർഷകർ വൻ ദുരിതത്തിലാണ്. യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല. അത് കാരണം ഇവിടുത്തെ ഒരുപാട് ജനവിഭാഗങ്ങൾ അവർ മാറ്റം ആഗ്രഹിക്കുന്നു, അവരുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി. ഇതൊക്കെ കാരണം ഇന്ന് അവർക്കെല്ലാവർക്കും ഇന്ന് മുന്നിലുള്ള 3 ഓപ്ഷൻ ഇന്ന് ഒന്നെങ്കിൽ LDFന് വോട്ട് ചെയ്യാം, UDFന് വോട്ട് ചെയ്യാം, BJPക്കും NDAക്കും വോട്ട് ചെയ്യാം. ഇപ്പം കൂടിപ്പോയാൽ ഇടതുപക്ഷത്തിന് 4-5 സീറ്റ് ലഭിക്കുമായിരിക്കും അഖില ഇന്ത്യ തലത്തിൽ. കൂടിപ്പോയാൽ കോൺഗ്രസ് പാർട്ടിക്ക് 40 സീറ്റ് ലഭിക്കുമായിരിക്കും, 50 സീറ്റ് ലഭിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് 400 സീറ്റും ഗ്യാരണ്ടീഡായിട്ടുള്ള 3-ാം ടേമിൽ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിന് വികസനം വേണമെങ്കിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം തന്നെ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം ഇവിടെ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളാണ്, വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ജനങ്ങളാണ്. അവർ ഇതെല്ലാം വിലയിരുത്തി തീർച്ചയായിട്ടും NDA സ്ഥാനാർത്ഥികൾക്ക് പലയിടങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA ഇക്കുറി ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇന്ന് റിപ്പോർട്ടർ പത്തനംതിട്ട.